മറ്റു വാർത്തകളിലേക്ക് ഉത്തർപ്രദേശിൽ കേന്ദ്രമന്ത്രിയുടെ വാഹനവ്യൂഹം ഇടിച്ചു കയറി കർഷകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ഇരമ്പുന്നു രാജ്യവ്യാപകമായി കർഷക സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ് ഹരിയാനയിലെ അംബാലയിൽ നിന്ന് ലഖിംപൂർ ഖേരിയിലേക്ക് കർഷക മാർച്ച് തുടങ്ങി ഗാസിപൂർ വഴിയുള്ള ഡൽഹി മീററ്റ് ദേശീയപാത അടച്ചു ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ് लखीमपुर खेर मेखल निरोधनाज्ञ प्रख्यापय संभव यूपी पुलिस अन्वेषण मुख्यमंत्री योगी आदित्यनाथ नेतृत्व उन्नत योग चेर संभव आभ्य सहमति अजय मिश्र मगन आशीष मिश्र उल्पे पदकेरे पुलिस केसु कर्षक कुटे सदर्शिका लखीमपुर खेरी यात्री एसी जनरल सी प्रियंका गांधी पुलिस अरेस्ट हम खुशी से जाएंगे तुम्हारे साथ। अगर कोई गलती करे जो जबरदस्ती घेर रहे हो ढकेल रहे हो ना इसमें आप फिजिकल असॉल्ट अटेम्प्ट टू किडनैप किडनैप अटेम्प्ट टू मोलेस्ट अटेम्प्ट टू हार्म समझे समझती हूँ मैं सब कुछ छू के देखो मुझे जाके अपने अफसरों से और अपने मंत्रियों से जाके वारंट लाओ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനും സന്ദർശനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് വീടിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച അഖിലേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അഖിലേഷിന്റെ വസതിക്ക് മുന്നിലും സംഘർഷമുണ്ടായി സംഘർഷത്തിനിടെ പോലീസ് വാഹനം കത്തിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനും പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജിത് ചന്നിക്കും ലക്നൌവിലെ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ അനുമതി നിഷേധിച്ചു വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു അഭിലാഷ് ഇപ്പോൾ എന്താണ് നടക്കുന്നത് പ്രതിഷേധം തന്നെയാണോ എല്ലായിടത്തും സനീഷ് രാജ്യവ്യാപകമായ പ്രതിഷേധം തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം നടക്കുന്നു ഉത്തർപ്രദേശ് ഭവനിലേക്ക് അടക്കമാണ് കർഷകർ പ്രതിഷേധവുമായി എത്തുന്നത് ഹരിയാന ഉത്തർപ്രദേശ് പഞ്ചാബ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ പല മേഖലകളിലായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വസതിയിൽ ഇപ്പോൾ ഉന്നതതല യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നു സംസ്ഥാനത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ഉത്തർപ്രദേശിന്റെ അതിർത്തി പ്രദേശങ്ങളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കർഷകരോ പ്രതിഷേധക്കാരോ സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ അതിർത്തി മേഖലകളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുന്നത് അതേസമയം നിരവധി രാഷ്ട്രീയ നേതാക്കൾ ലഖിംപൂർ ഖേരിയിലേക്ക് എത്തുന്നതിനുള്ള ശ്രമം തുടരുകയും ചെയ്യുന്നുണ്ട് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ അതോടൊപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി എന്നിവരെ ലക്നൌ വിമാനത്താവളത്തിൽ അനുമതി നൽകിയിട്ടില്ല ഇപ്പോഴും ചന്നി ഉത്തർപ്രദേശ് സർക്കാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് സമാധാനപരമായി സ്ഥലം സന്ദർശിക്കുവാൻ അനുമതി വേണം എന്നാണ് ചന്നി ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അനുമതി ലഭിക്കുക എന്നത് പ്രയാസകരമാണ് സംഭവ സ്ഥലത്ത് ഇപ്പോൾ 144 പ്രഖ്യാപിച്ചിരിക്കുന്നു നേരത്തെ അവിടേക്ക് പുറപ്പെട്ട പ്രിയങ്ക ഗാന്ധിയെ അടക്കം പോലീസ് തടയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവിനെ തടഞ്ഞുവെക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് അഖിലേഷ് യാദവിന്റെ വസതിക്ക് മുന്നിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി അവിടെ പ്രതിഷേധക്കാർ പോലീസ് വാഹനം അഗ്നിക്ക് ഇരയാക്കിയ സാഹചര്യമുണ്ടായി കൂടുതൽ സുരക്ഷാ സേനയെ അടക്കം ഇപ്പോൾ ലഖിംപൂരിലേക്ക് വിന്യസിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അതീവ ജാഗ്രത തന്നെയാണ് സ്ഥലത്ത് പുലർത്തുന്നത് ഇന്ന് വൈകിട്ട് അടക്കം കർഷക സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്ത് പല മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് സനീഷ് അതിനിടെയാണ് ഈ വാഹനം ഇടിച്ചു കയറ്റി എന്ന് ആരോപിക്കപ്പെടുന്ന കേന്ദ്രമന്ത്രിയുടെ മകനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് കൊലക്കുറ്റം അടക്കം ചുമത്തിക്കൊണ്ടാണ് ആശിഷ് മിശ്ര അടക്കം 14 പേർക്കെതിരെ പോലീസ് കേസ് ഫയൽ ചെയ്തു ശരി അഭിലാഷ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണങ്ങൾ ഇതിനകം വന്നിട്ടുണ്ടോ ഔദ്യോഗികമായിട്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയായിട്ട് വലിയ തോതിൽ മാറുകയാണല്ലോ എന്തെങ്കിലും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങളായിട്ട് വന്നിട്ടുണ്ടോ
സനീഷ ഉത്തർപ്രദേശിലെ പ്രാദേശിക ബിജെപി നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടുള്ളൂ. അവർ കർഷക സംഘടനകളെ തന്നെയാണ് കുറ്റം പറയുന്നത്. പ്രത്യേകിച്ച് ഈ വാഹന വ്യൂഹം തടഞ്ഞതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിലേക്ക് പോയത് കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനമാണ് എന്ന തരത്തിലാണ്. അതിനപ്പുറത്തെ ദേശീയ നേതാക്കളോ വക്താക്കളോ ഒന്നും തന്നെ ഔദ്യോഗികമായി പ്രതികരണങ്ങളിലേക്ക് ഇതുവരെ പോയിട്ടില്ല. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംഭവത്തെ അപലപിച്ചിരുന്നു. ഇത് ദുഃഖകരമായ സാഹചര്യമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. അന്വേഷണം കൃത്യമായി നടക്കുമെന്നും ആരാണ് കുറ്റക്കാർ എങ്കിലും അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം മറ്റ് രാഷ്ട്രീയ നേതാക്കൾ വലിയ പ്രതികരണങ്ങളുമായി ഒക്കെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രിയങ്കാഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെ പ്രതികരിച്ചിരുന്നു. അന്നദാതാക്കളുടെ സമരം വിജയിപ്പിക്കും, അതിനുവേണ്ടി തങ്ങൾ നിലകൊള്ളും എന്ന തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരാണ് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതിനുള്ള നീക്കങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ശരി, നന്ദി അഭിലാഷ് വിവരങ്ങൾക്ക്. ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ അങ്ങോട്ടേക്ക് കർഷകർക്ക് പിന്തുണയുമായിട്ട് വരാനും മറ്റും ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങളെ തടയുകയാണ് അവിടുത്തെ സർക്കാർ. അഖിലേഷ് യാദവ് അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുന്നിൽ സമരത്തിലാണ്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അവർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ്, അവരെ തടവിൽ വെച്ചിരിക്കുന്ന ഗസ്റ്റ് ഹൗസ് വൃത്തിയാക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവരവിടെ നിരാഹാര സമരം നടത്തുകയാണ്. നേരത്തെ ഈ ലഖിംപൂരിലെ ഈ സ്ഥലത്തെ കുടുംബങ്ങളെ കൊല്ലപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ട കുടുംബങ്ങളെ സന്ദർശിക്കാനായിട്ട് പ്രിയങ്ക ഗാന്ധി അങ്ങോട്ട് പോയിരുന്നു. അവരെ ഇടയിൽ വെച്ച് പോലീസ് തടഞ്ഞു. പോലീസ് തടഞ്ഞതിനെ തുടർന്ന് അവർ പ്രതിഷേധിക്കുകയും അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയുമായിരുന്നു. അവരെ താമസിപ്പിച്ചിരിക്കുന്ന ഗസ്റ്റ് ഹൗസിനും ഇപ്പോഴവർ നിരാഹാര സമരം നടത്തുകയാണ്. അവിടെ ഈ ഗസ്റ്റ് ഹൗസിലെ മുറി സ്വയം അടിച്ചു വാരുന്നതിൻ്റെ വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രിയങ്ക ഗാന്ധിയാണത്.